ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും ട്രാവൽ ഫുഡ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ടതാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യമായി വേണ്ടത് 1 കിലോ മത്തി ക്ലീൻ ചെയ്ത് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ 100 ഗ്രാം കൊച്ചുള്ളി വൃത്തിയാക്കി ചതച്ച് വെച്ചിരിക്കുന്നത്. 3 പച്ചമുളക് നടുവെ കീറിയത്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുടംപുളി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിരിക്കുന്നു. ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മത്തി മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അല്പം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതിലേക്ക് ഇടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. മീൻകറി ഉണ്ടാക്കുമ്പോൾ സവോളയേക്കാൾ നല്ലത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ സ്വാദ് നൽകുന്നത്. സോ കഴിയുന്നതും കൊച്ചുള്ളി ചേർത്ത് ഈ മീൻകറി ഉണ്ടാക്കാൻ നോക്കുക. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വാടി വരാൻ വേണ്ടി കുറച്ച് നേരം ചെറുതീയിൽ അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് മിക്സായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളി ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ആഡ് ചെയ്യാം.
ഇങ്ങനെ മത്തി മുങ്ങി കിടക്കാൻ മാത്രം വെള്ളം മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. നമുക്കിനി ഇതൊന്ന് തുറന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ സ്വാദിഷ്ടമായ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.